ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പി എസ് സി പരീക്ഷ എഴുതിയെടുക്കാം എൽ ഡി സി എൽ ജി എസ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോ ഇതിനുള്ള ഒരു എളുപ്പ മാർഗങ്ങൾ ഒരു നാലഞ്ച് മാർഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ആദ്യത്തെ മാർഗത്തിലേക്ക് നമുക്ക് പോകാം നമുക്കെന്ന് വെച്ചാൽ എന്താണ് ലെക്കടിച്ച് ചുമ്മാ കുറെ പോയി കറുപ്പിച്ച് അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ല കറക്റ്റ് ആയിട്ടിരുന്ന് പഠിച്ചാൽ ഹാർഡ് വർക്ക് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ വരാൻ പോകുന്ന പി എസ് സി എക്സാം കിട്ടത്തുള്ള ലക്ഷങ്ങൾ എഴുതുന്ന എക്സാം ആണ് ഭയങ്കര ലെക്കായി ലെക്കുള്ളവർ ചിലപ്പോയി കറകെ കുത്തിയാ കിട്ടുമായിരിക്കും അത് ആയിരത്തിൽ ഒരാൾ അങ്ങനെങ്ങാനും ആയിരിക്കാം അവർ ലോട്ടറി എടുത്താലും ജീവിക്കുക അവർക്ക് വേറെ ഏത് രീതിയിലും ജീവിക്കാൻ പറ്റുന്നവരാണ് ഇത് ഹാർഡ് വർക്ക് ചെയ്ത് എങ്ങനെ നേടാം എന്നുള്ള അഞ്ചു മാർഗ്ഗങ്ങളാണ് നമ്മൾ പറയുന്നത് ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് പി എസ് സി താണ്ട സിലബസ് വന്നിട്ടുണ്ട് ഈ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യുക പ്രിന്റ് എടുക്കുക ഈ സിലബസ് പ്രിന്റ് എടുത്തിട്ട് നമ്മൾക്ക് ഓരോന്നിനും ഓരോ മാർക്ക് വെയിറ്റേജ് നൽകിയിട്ടുണ്ട് ഓരോന്നിനും ഓരോ വെയിറ്റേജ് ഉണ്ട് കൃത്യമായി സിലബസ് മനസ്സിലാക്കുക സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക നിങ്ങൾ ഇങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ സിലബസ് അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഹിസ്റ്ററി പഠിച്ചു അടുത്ത ദിവസം നിങ്ങൾ മറ്റൊരു സബ്ജെക്ട് പഠിക്കുക അടുത്ത ദിവസം വേറൊരു സബ്ജക്ട് പഠിക്കുക ഇനി വേറൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ നിങ്ങളുടെ കംഫർട്ട് സോൺ അനുസരിച്ച് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക രാവിലെ കുറച്ച് നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യുക ടൈം സെറ്റ് ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പത്ത് മണിക്കൂർ പഠിക്കാൻ സമയം കിട്ടുന്ന ഒരാളാണെങ്കിൽ രണ്ട് മണിക്കൂർ ഡെയിലി ഹിസ്റ്ററി രണ്ട് മണിക്കൂർ ഇംഗ്ലീഷ് രണ്ട് മണിക്കൂർ മാത്സ് രണ്ട് മണിക്കൂർ മലയാളം ഇങ്ങനെ നിങ്ങൾക്ക് മാറ്റാം ഇതിലൊക്കെ നമ്മുടെ ചോയ്സ് ഉണ്ട് ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം മലയാളം നന്നായിട്ട് അറിയാം അപ്പോൾ എനിക്കിപ്പോൾ അതിനകത്ത് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ രണ്ട് മണിക്കൂറിന് പകരം ഞാൻ അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ അവരവരാണ് ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഏത് ആണ് നന്നായിട്ട് അറിയാവുന്നത് ആ സബ്ജക്റ്റിന്റെ ടൈം കുറയ്ക്കാം എന്ന് കരുത് ആ സബ്ജക്ട് ഇനി നോക്കണ്ട എന്ന് നിങ്ങൾ വിചാരിക്കരുത് കാര്യം ഓവർ കോൺഫിഡൻസ് അപകടത്തിലേക്ക് എത്തിക്കും വരുന്ന പി എസ് സിയുടെ പാറ്റേൺസ് ഒക്കെ വളരെ വ്യത്യാസമാണ് നിങ്ങൾ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് അറിയാം ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ആദ്യം റിവിഷൻ പർപ്പസ് എന്ന രീതിയിലെങ്കിലും അത് ഉപയോഗിക്കണം അപ്പോ നമ്മൾ എന്ത് ചെയ്യുക ഡെയിലി നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യണം ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടായിരിക്കണം നിങ്ങൾ പഠിക്കണം അല്ലാതെ ഒരു ദിവസം ഇങ്ങനെ ഹിസ്റ്ററി ഇനി ഹിസ്റ്ററി തീർത്തിട്ടേ അടുത്തത് എടുക്കൂ അങ്ങനെ വിചാരിക്കരുത് ഒരു അബദ്ധമാണ് കാര്യം നമ്മൾ ഒന്നിച്ചു പോയി എല്ലാ സബ്ജക്റ്റുകളും ഒരുമിച്ച് ഒരു എക്സാം ഹാളിൽ നിന്ന് എഴുതുകയാണ് അപ്പോ ഇങ്ങനെ മാറിയും തിരിഞ്ഞും വന്നാലേ നമുക്ക് ഇതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളോ രണ്ടു രണ്ടു ദിവസം കണ്ടില്ലേലും ഇതൊക്കെ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായി പഠിക്കുക ഇപ്പൊ ഒരു ദിവസം തന്നെ പലത് പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഓരോ ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻസ് ഹോട്ട് ടോപ്പിക്സ് അങ്ങനത്തെ രീതിയിൽ തന്നെ പഠിച്ചു പോവുക സ്മാർട്ട് സ്റ്റഡി ആണ് എപ്പോഴും നല്ലത് ഹാർഡ് വർക്ക് വേണം പക്ഷെ കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള പഠനമാണ് നല്ലത് അല്ലാണ്ട് ഒരേ സാധനം ഇങ്ങനെ ചുമ്മാ കുറെ ചവർ പോലെ വായിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള് എക്സാമിന് ചോദിക്കുന്നതായിരിക്കണം വേണ്ട കാര്യങ്ങളായിരിക്കണം അല്ലാണ്ട് ഇപ്പോ വിവരാവകാശം ചോദിക്കും എന്ന് നിങ്ങൾക്കറിയാം അതുപോലെ ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ ഇപ്പോ ജി ട്വന്റി ചോദിക്കും അറിയാം അതുപോലെ ചന്ദ്രയാൻ ചോദിക്കും മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങൾ എന്തായാലും ചോദിക്കും മനുഷ്യ മനുഷ്യാവകാശം ചോദിക്കും ഇത് ചോദിക്കും എന്നുള്ള ധാരണയിൽ ധാരണയില് ഇതിനെക്കുറിച്ചിരുന്ന് മാക്സിമം ഇരുന്ന് പഠിച്ച് പഠിച്ച് പഠിച്ചിരുന്നിട്ട് കാര്യമില്ല ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുക കറക്റ്റ് വേണ്ട കുറച്ച് പോയിന്റുകൾ ഉണ്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അത്രയും കാര്യങ്ങൾ പഠിക്കുക ആ ടോപ്പിക് അവസാനിപ്പിക്കുക അടുത്തതിലേക്ക് പോവുക ചോദിക്കുന്ന ഒരുപാട് ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് അതിലേക്ക് മുന്നോട്ട് പോവുക അപ്പൊ നമ്മൾ ഒരു ടോപ്പിക്കിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്ത സമയം കളയാണ്ടിരിക്കണം സിലബസ് കവർ ചെയ്യണം പക്ഷേ സ്റ്റിക് ഓൺ ചെയ്ത സമയം കളയാണ്ടിരിക്കുക വ്യത്യസ്ത കാര്യങ്ങൾ പഠിച്ചു പഠിച്ച് മുന്നോട്ട് പോവുകയും വേണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കൂൾ ബുക്കാണ് അപ്പോൾ എൽ ഡി സി എൽ ജിസ് ഒക്കെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള നമ്മുടെ സ്കൂൾ ബുക്ക് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ അഞ്ച് മുതൽ തന്നെ നമ്മൾ പഠിക്കുക അഞ്ച് ടു പത്താണ് സ്കൂൾ ബുക്ക് അപ്പൊ അഞ്ച് ആറ് ഏഴൊക്കെ വളരെ സ്പീഡിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും ഓരോ സബ്ജക്റ്റിനെയും സ്കൂൾ ബുക്ക് നിങ്ങൾ പഠിക്കണം ഇപ്പൊ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ പഠിക്കണം മലയാളം ഇംഗ്ലീഷ് പഠിക്കണം പിന്നെ ജി കെ ജി കെയുടെ സോഷ്യൽ സയൻസ് എല്ലാവർക്കും അറിയാം അപ്പൊ അത് ഇങ്ങനെ പഠിച്ചു പോകണം അഞ്ച് ആറ് ഏഴ് വളരെ ഈസി ആയിട്ട് തീരും എട്ട് ഒൻപത് പത്താണ് കുറച്ചും കൂടെ ഉള്ളത് അത് പഠിക്കുമ്പോൾ ഓരോ പോയിന്റും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻസും കറന്റ് ഇയർ ക്വസ്റ്റ്യൻസും നോക്കുമ്പോൾ അതായത് ഇതിനകത്ത് ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഡയലോഗുകളൊക്കെയാണ് അതേപോലെ പി എസ് സി എക്സാമിന് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമത് ഞാൻ പറയുന്ന ഒരു കാര്യം സ്കൂൾ ബുക്ക് അഞ്ച് ടു പത്ത് നിർബന്ധമായും നിങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതാണ് ഇത് കവർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സിലബസിനകത്തുള്ള ആ ഒരു ടോപ്പിക് പഠിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളും നമുക്ക് സ്കൂൾ ബുക്കിൽ പഠിക്കാനുണ്ട് സിലബസിൽ പറയാത്ത കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം ഇപ്പോൾ എക്സാം സിലബസ് അനുസരിച്ച് തന്നെയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് സ്കൂൾ ബുക്ക് പഠിക്കുമ്പോൾ സിലബസിൽ ഇല്ലാത്ത ചാപ്റ്റേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാം സിലബസ് അനുസരിച്ചുള്ള ചാപ്റ്റേഴ്സ് ഫുൾ നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുക അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് സിലബസ് ആണ് രണ്ടാമത് പഠിച്ചത് സ്കൂൾ ബുക്ക് ആണ് അല്ലെ ഇനി നമ്മൾ ചെയ്യുന്നത് ഒ എം ആർ എക്സാം പരിശീലിക്കുകയാണ് ഒ എം ആർ എക്സാം പരിശീലിക്കേണ്ട ആവശ്യകത വളരെ കൂടുതലാണ് കാര്യം ചിലർക്ക് എക്സാം എഴുതുമ്പോൾ ആ ഒരു ടെൻഷനും ഒക്കെ കാരണം എന്ത് ചെയ്യുന്നു തെറ്റിപ്പോകും സ്പീഡ് കിട്ടത്തില്ല എക്സാം ഹാളില് അതുകൊണ്ട് എന്ത് ചെയ്യുക ഡെയിലി ഒരു എക്സൊരെണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഒ എം ആർ തന്നെ അറ്റൻഡ് ചെയ്ത് പോകണം നിങ്ങൾക്ക് ഇതൊക്കെ പലയിടത്തും ഇപ്പോൾ എന്ത് ചെയ്യുക ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ എടുത്ത് വെക്കാൻ പറ്റും അങ്ങനെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ എക്സാം എന്ത് ചെയ്യുക ഒ എം ആർ പോലെ തന്നെ എഴുതി പഠിക്കാം അപ്പൊ നിങ്ങളുടെ മാർക്ക് നോക്കാം ഒരു തവണ നിങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം എഴുതുമ്പോൾ ചിലപ്പോൾ നാൽപ്പത് മാർക്കേ കിട്ടത്തുള്ളൂ നൂറില്ല ഇങ്ങനെ ഒരു പത്ത് എക്സാം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മാർക്ക് അറുപതിലേക്ക് മാറും അങ്ങനെ ഒരു നൂറ് എക്സാം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എൺപത് നിങ്ങൾ യഥാർത്ഥ പി എസ് സി എക്സാം അറ്റൻഡ് ചെയ്യാന് വളരെ പ്രാപ്തരായി മാറും അപ്പൊ ഡെയിലി നമ്മൾ ഇതൊക്കെ എന്താണ് ഒരു നിത്യ പ്രാക്ടീസ് ആണ് അല്ലെ എക്സാം ജോലി കിട്ടുക പറയുന്ന ഒരു നിത്യ പ്രാക്ടീസ് ആണ് ഡെയിലി ഡെയിലി നമ്മൾ നമ്മൾ പഠിക്കണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കോൺസ്റ്റന്റ് സ്റ്റഡി അനിവാര്യമാണ് അപ്പൊ ഒ എം ആർ പഠിക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് കറന്റ് ഇയർ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതൊക്കെ എക്സാംസ് നടന്നിട്ടുണ്ട് ആ എക്സാം നമ്മളുടെ എക്സാം അപ്പം നിങ്ങൾ എൽ ഡി സി എഴുതുന്നു എൽ ജി എസ് എഴുതുന്നു നിങ്ങളുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ് എൽ ജി എസ്സുകാര് എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻസ് നോക്കുക എൽ ഡി സിക്കാര് എൽ ജി എസ്സിന്റെ ക്വസ്റ്റ്യൻസും കൂടെ നോക്കുക അപ്പം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏതൊക്കെ എക്സാം ഇപ്പൊ ഡിഗ്രി എൽ ഡി സിക്കാർക്ക് ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കണം അപ്പോൾ ഇങ്ങനെ നമ്മളുടെ റിലേഷൻ വരുന്ന പേ പേപ്പറുമായി നമ്മളുടെ എക്സാമിനുമായി റിലേഷൻ വരുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആ മുഴുവൻ ക്വസ്റ്റ്യൻസും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കംപ്ലീറ്റ് പഠിക്കണം കറണ്ട് അഫയേഴ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റിൻ ആഗ്രഹത്തില്ലെങ്കിൽ എഴുതി ഒരു ബുക്ക് തന്നെ നോട്ടൊക്കെ ഉണ്ടാക്കി പഠിക്കണം അപ്പൊ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നീട് വീണ്ടും വീണ്ടും ചോദിക്കും പ്രത്യേകിച്ച് ഈ വർഷത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഈ വർഷം തന്നെ ചോദിക്കും അതുകൊണ്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യങ്ങൾ പഠിക്കുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക മസ്റ്റായിട്ട് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് ഇങ്ങനെ എത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലതാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും നമ്മളുടെ അറിവുകൾ കൂടും നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു ധാരണ മനസ്സിലാകും ഏതൊക്കെ ഫീൽഡ് ആണ് നമ്മള് സിലബസിൽ സിക് ഓൺ ചെയ്യേണ്ടത് എന്തൊക്കെയാ പഠിക്കേണ്ടത് എന്നൊക്കെ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ഈ ഒരു എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ കുറെ ഇങ്ങനെ നിരത്തി വായിച്ചു കുറെ കാണാതെ പഠിച്ചു എക്സാമിന് പോകുമ്പോൾ നമ്മൾ പഠിച്ചത് ഒന്നും ചോദിച്ചില്ല പക്ഷെ നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു ഞാൻ ഒരുപാട് പഠിച്ചിരുന്നു ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു ഒരുപാട് ഉറക്കം പറഞ്ഞു പക്ഷെ എനിക്ക് ജോലി കിട്ടിയില്ല കാര്യം എന്താണ് നമ്മൾ ആ എക്സാം അവർ ചോദിക്കുന്ന ചോദ്യം ഒന്നും നമ്മൾ പഠിച്ചില്ല അവരുടെ ചോദ്യത്തിന്റെ രീതി നമ്മൾ മനസ്സിലാക്കിയില്ല ഇപ്പൊ ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് മികച്ച രീതിയിലൊരു പഠനം നിങ്ങൾക്ക് അനിവാര്യമാണ് സ്റ്റേറ്റ്മെന്റ് രീതി എങ്ങനെയാണ് ചോദിക്കുന്നത് അതെങ്ങനെ അതൊക്കെ ചെയ്തു പഠിച്ചാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങളെ സിലബസ് പൂർത്തിയാക്കുന്ന ഒരാൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തല തലകറങ്ങത്തില്ല സിലബസ് അറിയാതെ കാര്യങ്ങൾ പഠിക്കാതെ വന്നിരുന്ന സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മുന്നോട്ട് പോകാൻ പോലും അതായത് ഒരു പത്ത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ വായിച്ചു തീർക്കാൻ പോലും ഒരു ക്ഷേമ നിങ്ങൾക്ക് തോന്നില്ല കാര്യം കാര്യം അറിയത്തില്ലെങ്കിൽ നമുക്ക് ബോർഡടിക്കും ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സിലബസ് ഒന്ന് പഠിച്ചിട്ട് ആ ടോപ്പിക്കിന്റെ സിലബസ് പഠിച്ചിട്ടാണ് നിങ്ങൾ ആ ടോപ്പിക്കിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരും ആ ഞാൻ പഠിച്ച ആ ക്വസ്റ്റ്യൻ താണ്ടിരിക്കുന്നു ആ അത് എനിക്ക് ഇത് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്കൊരു സന്തോഷം വരും അല്ലാതെ വന്ന് നോക്കാം അറിയാതെ വന്നിരുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരുന്നാൽ ബോറടിക്കും നിങ്ങൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്ത പരിപാടിക്ക് പോകും ഇനി നമ്മൾ ഒന്ന് നമ്മളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു നമ്മൾ ഇതെല്ലാം പാരലാട്ട് ചെയ്താൽ മതി സിലബസും പഠിക്കുന്നു അതോടൊപ്പം ക്വസ്റ്റ്യൻ ചെയ്യുന്നു അതോടൊപ്പം സ്കൂൾ ബുക്ക് പോകുന്നു ഇതെല്ലാം ഒരേപോലെ ചെയ്ത് പോയാൽ മതി അപ്പോ അതിനുശേഷം നമ്മൾ ഈ പഠിച്ചു കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് മറന്നു അല്ലെ വീണ്ടും പഠിച്ചു പിന്നെ ഇത് എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട് ഇത് പഠിച്ചിട്ടുണ്ട് ഞാൻ തന്നെ ആണോ ഇത് പഠിച്ചത് ആകെ നമുക്ക് കൺഫ്യൂഷൻ ആവും പിന്നെ ചിലരൊക്കെ ഇങ്ങനെ പേപ്പറിലൊക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യും ആ വര കാണുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്ന ആ ഇത് ഞാൻ നേരത്തെ ഇങ്ങാണ്ട് പഠിച്ചിട്ടുണ്ട് വര ഇട്ടേക്കുന്നു വര മാത്ര ആകെ ഓർമ്മയുള്ളത് വർഷങ്ങളോ ആളാരാണെന്നോ ഒന്നും ഓർമ്മ കാണത്തില്ല ചിലർക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മ വരും പക്ഷെ ആ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഓർമ്മ വരത്തില്ല അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റിവിഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് പ്രോപ്പർ റിവിഷൻ ഉള്ള ഒരാൾക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കൃത്യമായിട്ട് എന്റർ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മള് കുറെ ചവർ പോലെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ച കാര്യങ്ങൾ ഓർക്കാനും കൂടെ വേണം അത്യാവശ്യമായിട്ടുള്ള വിവരാവകാശം പഠിച്ചു പക്ഷേ അത് റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് നമ്മുടെ ബ്രെയിനിനെ അത് ഉറപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ പലതും മറന്നു പോകും കാര്യം നമ്മൾ ഒരു വർഷമല്ല പഠിക്കുന്നത് ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം കൃത്യമായി റിവിഷൻ ചെയ്യുക ഒരു നാല് ദിവസം നിങ്ങൾ ഒരു കാര്യം പഠിച്ചിട്ട് അഞ്ചാമത്തെ ദിവസം ഈ നാല് ദിവസം പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാനായി ഉപയോഗിക്കുക ഒരു ദിവസം ഓരോ ആഴ്ചയിലും ഒരു ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അപ്പൊ ജോലി കിട്ടിയവരുടെ ഒരു ടെക്നിക്കാണ് ഈ നാല് കാര്യങ്ങൾ അപ്പൊ കുറേ പേര് പറയും ഓ ഇതൊക്കെ ഞങ്ങൾക്കറിയാം സ്കൂൾ ബുക്ക് പഠിക്കണം സിലബസ് പഠിക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പഠിക്കണം റിവിഷൻ പഠിക്കണം റിവിഷൻ ചെയ്യണം ഇത്രയും ചെയ്താൽ ജോലി കിട്ടുമെന്ന് ഈ ലോകത്ത് ആർക്കറിഞ്ഞുകൂടാത്തേ ഇതറിയത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ വരേണ്ട കാര്യമില്ല ഇത് ഇത്രയും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ ഇങ്ങനത്തെ വിജയത്തിന് എളുപ്പ വഴി വിജിതായി വരൂ ഇപ്പോൾ വിജയിക്കാം എൽ ഡി സി വിജയിപ്പിക്കാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വന്നിട്ട് കാണേണ്ട കാര്യമില്ല കാര്യം നമുക്ക് ഈ സാധനങ്ങൾ അറിയാമെങ്കിൽ നമ്മൾ പിന്നെ സമയം വേസ്റ്റ് ചെയ്യരുത് നമ്മൾ പോവുക നമ്മൾ ഇതൊക്കെ ചെയ്യുക മാക്സിമം ഇതൊക്കെ ചെയ്ത് മാക്സിമം എന്ത് ചെയ്യുക വിജയത്തിലെത്തി ഇത് ഇത്രയും നാല് കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് ഇതാണ് സക്സസിന്റെ രഹസ്യം ഈ ഒരു വിജയത്തിലെത്തിയ എല്ലാവരുടെയും രഹസ്യം ഇതൊക്കെ തന്നെയാണ് പിന്നെ കുറെ ലെഗ് ഒക്കെ ഉണ്ട് ചിലർ അധികം റിവിഷൻ ചെയ്യാത്തവരായിരിക്കും ചിലർ ചില സബ്ജക്ട് പഠിക്കാത്തവരായിരിക്കും പക്ഷെ അവരുടെ ബാക്കിയുള്ള ഹാർഡ് വർക്ക് കാരണം ദൈവം അവർക്ക് കൊടുത്തു അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെ കിട്ടി പക്ഷെ ഇത് ഇത്രയും ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെയായാലും ഇത്രയും ചെയ്യുന്ന ഒരാൾക്ക് ജോലി തന്നെ കിട്ടും പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് ടൈം വേണം അല്ലെ ഇതിനു വേണ്ടി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം ചിലപ്പോൾ നമുക്ക് കല്യാണങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല കൂട്ടുകാരുമായിട്ട് ഒരുപാട് കടന്ന് കറങ്ങാൻ പറ്റത്തില്ല നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടി വരും പിന്നെ നമ്മുടെ സിറ്റുവേഷൻ അതിനനുസരിച്ചിരിക്കണം ഇപ്പൊ നമ്മൾ പഠിക്കാൻ എല്ലാം റെഡിയാണ് പക്ഷെ നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം പിന്നെയോ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയുണ്ട് അവരുടെ കാര്യം നോക്കണം നമ്മുടെ വീട്ടിൽ വീട്ടില് ഉണ്ട് അവരെ നോക്കണം നമുക്ക് കുക്ക് ചെയ്യണം നമുക്ക് വീട്ടിലെ ജോലി ചെയ്യണം ഇപ്പൊ നമ്മൾ ഓൾറെഡി വർക്കിംഗ് ആണ് ഞാൻ ജോലി ചെയ്യാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകാത്തവരാണ് അപ്പോൾ എനിക്കിനി ഇതിൽ നിന്നും പറഞ്ഞു മാറിയിരുന്നു ഇത് ഇല്ലയോ കിട്ടുമില്ലയോന്നറിയാതെ ഇതിനു വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യാനില്ല അപ്പൊ അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ അങ്ങനുള്ളവരോട് ഇതൊക്കെ പറയാനുള്ളത് ഇപ്പൊ വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഇനി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഈ എക്സാം ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ടൈം നിങ്ങളുടെ സാഹചര്യങ്ങൾ എല്ലാം നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അതായത് നമുക്കിപ്പോൾ നമ്മുടെ വയ്യാത്ത അച്ഛനമ്മയുണ്ട് നാളെ തന്നെ അവരെ അങ്ങ് ഓക്കെ ആക്കാം അത് പറ്റത്തില്ലല്ലോ പക്ഷെ അവരെ നോക്കിക്കൊണ്ട് നമ്മൾ തന്നെ ടൈം കണ്ടെത്തുക നിങ്ങൾക്ക് പറ്റും നമുക്ക് പറ്റാത്തതായിട്ട് എന്തുണ്ടല്ലേ അപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് നാലു മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു സമയം അവരെന്തെയ്യാ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ സഫർ ചെയ്തുകൊണ്ട് നമ്മളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ സമയം ഉണ്ടാക്കിയെടുക്കാം എന്ന് തീരുമാനിക്കുക ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക ഓരോ മിനിറ്റും നിങ്ങൾ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുക കാര്യം എക്സാം അടുത്തു ഉടനെ തന്നെ എക്സാം വരും ഈ സിലബസ് അനുസരിച്ച് തന്നെ ഒരു എക്സാം ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഇനി പഠിച്ചു തുടങ്ങിയാലും വിജയിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക മികച്ച രീതിയിൽ മികച്ച സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുക അപ്പോൾ ആദ്യം സിലബസ് ഇതെല്ലാം പാരലായിട്ട് ചെയ്തു തുടങ്ങിയാൽ മതി നമ്മൾ ആദ്യം മുന്നിട്ട് ഇറങ്ങുക പിന്നെ ഇതെല്ലാം വഴിയെ റെഡി ആയിക്കോളും ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങളൊന്ന് സഫർ ചെയ്ത് സഫർ ചെയ്ത് പഠിക്കാനായിട്ട് ഇരിക്കുക ആദ്യം നിങ്ങൾ ഒരു മണിക്കൂർ പഠിക്കൂ പിന്നീട് നിങ്ങൾ അത് രണ്ട് മണിക്കൂറാക്കൂ പിന്നീട് അത് മൂന്ന് മണിക്കൂറാക്കൂ പിന്നെ നിങ്ങൾ നാലു മണിക്കൂറാക്കൂ പഠനത്തെ നിങ്ങൾ ഇഷ്ടപ്പെടും അപ്പൊ പഠനത്തെ നിങ്ങൾ ഹോബിയായി സ്വീകരിക്കാമെങ്കിൽ ജോലി എന്നുള്ള സ്വപ്നം നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ അങ്ങനെ ആലോചിച്ചിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ സമയം കണ്ടെത്താനും കൂടുതൽ മികച്ച രീതിയിൽ പഠിക്കാനും പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എക്സാമിന് അറ്റൻഡ് ഇരിക്കുകയാണ് എന്നുള്ള രീതിയിലായിരിക്കണം ഓരോ ദിവസവും പഠിക്കുന്നത് നാളെയാണ് എൻ്റെ എക്സാം നാളെയാണ് എക്സാം അപ്പോൾ ഞാൻ നന്നായിട്ട് പഠിച്ചേ പറ്റൂ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക ചിലർ ബുക്ക് എടുത്തു വെക്കും ഒരു അഞ്ചു മണിക്കൂർ ഇരുന്നാലോ ഒരു കാര്യം തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ വേറെ എന്തെങ്കിലും ഹാപ്പി മൊമെന്റ്സോ ഒക്കെ ചിന്തിച്ച് അവരുടെ സമയം കളയും അപ്പം നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഒരു അരമണിക്കൂറാണെങ്കിലും അത് പഠനത്തിന് വേണ്ടി മാത്രമായിരിക്കണം വിനിയോഗിക്കുന്നത് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാതെ പഠിക്കുക ഇതെനിക്ക് കിട്ടും ഒരു സമയമാണ് അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം എനിക്ക് ജോലി കിട്ടണം അങ്ങനെ ഒരു ആത്മാർത്ഥ ചിന്തയില് ഈ സമയം ഞാൻ വേറൊന്നും ചിന്തിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക ആ അരമണിക്കൂർ ഈ അവർ അരമണിക്കൂർ ഇരുന്നാലും അത്രയും സമയം നിങ്ങൾ പഠിത്തമായിരിക്കണം ഇനി ചിലരുണ്ട് ചിലർ വിചാരിക്കും ആകെ രണ്ട് മണിക്കൂറേ ഉള്ളൂ ഒരു ദിവസം പഠിക്കും മറ്റാളുകള് വളരെ ഫ്രീ ആയിട്ടുള്ളവരാണ് അവർ പത്ത് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ രണ്ട് മണിക്കൂറും മാത്രമുള്ള ഞാൻ ഒരു പി എസ് സി ജോലിക്കാരിയാകാൻ പറ്റുമോ അല്ലെങ്കിൽ ജോലിക്കാരനാകാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഇറങ്ങുന്നില്ല ഓക്കെ നിങ്ങൾക്ക് രണ്ട് മണിക്കൂറേ ഉള്ളെങ്കിലും നിങ്ങൾ ആ രണ്ട് മണിക്കൂർ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എല്ലാം ഒരു എന്താണ് വിധിയാണ് നമ്മൾ ആദ്യം ഇൻപുട്ടാണ് ഇടേണ്ടത് പിന്നെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇപ്പൊ പത്ത് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും പഠിച്ചു അപ്പൊ ആർക്കാണ് കിട്ടുന്നത് ആ എക്സാം ഹാളിലെ പ്രസൻസ് ഓഫ് മൈൻഡ് ആർക്കാണ് അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ പത്ത് മണിക്കൂർ ഇരുന്ന ആള് എക്സാമിന്റെ ടൈമിൽ ഉഴപ്പമായിരിക്കാം ചിലപ്പോൾ പത്ത് മണിക്കൂർ ഇരുന്നാൾ അഞ്ചു മണിക്കൂറെ പഠിക്കുന്ന ഒളായിരിക്കാം അപ്പൊ അതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഓരോരുത്തരെ എങ്ങനെ എടുക്കുന്നു നമ്മൾ മറ്റുള്ളവരെ ആലോചിക്കാണ്ടിരിക്കുക നമ്മൾ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എനിക്കിത് ജോലി കിട്ടണം എനിക്ക് പറ്റുന്ന അത്രയും രീതിയിൽ ഞാൻ പഠിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ട രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു അങ്ങനെ മുന്നോട്ട് പോവുക അപ്പൊ നിങ്ങൾ എക്സാം ചെയ്യുക എന്നുള്ള രീതിയിൽ ഓരോ ദിവസവും മികച്ച രീതിയിൽ പഠിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കാണണം നമുക്ക് ജോലി കിട്ടി നമുക്ക് നമ്മൾ താണ്ട ജോലി ചെയ്യാൻ പോകുന്നു ആ സർക്കാർ ഇരിക്കുന്നു ഞാൻ അപ്പൊ എനിക്ക് ജോലി കിട്ടിയാല് ഇപ്പോഴത്തെ എന്റെ ലൈഫ് എത്ര മാത്രം മാറും എനിക്ക് കുറെ പൈസ കിട്ടും അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്റെ ചുറ്റുമുള്ളവരെ രക്ഷിക്കാൻ എന്നെ പറ്റി നിൽക്കുന്ന എൻ്റെ അച്ഛനമ്മ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങൾ അവരെ നോക്കാൻ പറ്റും അതുപോലെ എനിക്ക് എൻ്റെ ലൈഫ് സെക്യൂർ ആക്കാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് സ്വപ്നം കാണുക അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ആവശ്യം വരും ഓക്കെ അപ്പോൾ ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് മികച്ച രീതിയിൽ പഠിക്കുക എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി ഇങ്ങനെ നിരവധി എക്സാം നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ ഒരു സമയം വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആ മെടുക്കന്മാർക്കായിരിക്കും വരാൻ പോകുന്ന എക്സാം കിട്ടുക അപ്പൊ എൽ ഈ നിരവധി എക്സാമുകൾ മുന്നിലുള്ളപ്പോൾ ഈ സമയങ്ങൾ ഒട്ടും തന്നെ പാഴാക്കാതെ മികച്ച രീതിയിൽ പഠിച്ചു പോവുക ഓക്കെ അപ്പൊ നമ്മളും എസ് സിആർ ടിയുടെ ക്ലാസ് അതുപോലെ ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ് ചെയ്യുന്നുണ്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യേണ്ടവർക്ക് ഫോളോ ചെയ്യാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വളരെ മികച്ച രീതിയിൽ വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എല്ലാവർക്കും ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അപ്പൊ എല്ലാവരും നന്നായി പഠിക്കൂ വളരെ മികച്ച രീതിയിൽ പഠിക്കുക അപ്പം എനിക്ക് കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ വേണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പൊ താങ്ക് സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ബൈ